ഇ പി ജയരാജനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം കൈകാര്യം ചെയ്ത രീതിയെ ചൊല്ലി കോൺഗ്രസിലും ലീഗിലും ഭിന്നത. പി കെ കുഞ്ഞാലിക്കുട്ടി അനുകൂല നിലപാടെടുത്തതും കോൺഗ്രസ് നേതാക്കൾ വൈകി പ്രതികരിച്ചതുമാണ് തർക്കവിഷയം. ഇ പി ജയരാജനെതിരായ പ്രശ്നം രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തുന്നതിൽ യു ഡി എഫ് നേതാക്കൾ മടിച്ചു നിന്നതാണ് തർക്കത്തിന് കാരണം. കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാൻ താമസിച്ചു എന്നാണ് പാർട്ടിയിലെ പ്രധാന പരാതി. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതികരണം വൈകി. എൻ്റെ മോനെ, ഇത് 24-ാം തീയതി അല്ലേ ഇത് വന്നത്? പിറ്റേ ദിവസം ക്രിസ്മസ് ആയിരുന്നു അല്ലേ? ക്രിസ്മസ് ആയിട്ട് ഇതുപോലത്തെ ഒരു മോശം കാര്യം പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ കൂട്ടായൊരു തീരുമാനവും കോൺഗ്രസിലില്ല. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത് സുപ്രീം കോടതികളിലും ഹൈക്കോടതി ഏതെങ്കിലും ഒരു ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ വേണം അന്വേഷണം നടത്താൻ എന്നതാണ് ഞങ്ങളെ അഭിപ്രായം. പി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ടി വരും. പ്രശ്നത്തിൽ ആദ്യം പ്രതികരിച്ച ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സി പി എമ്മിനെ സഹായിക്കുന്ന രീതിയിൽ നിലപാടെടുത്തത് മുന്നണിയിലും പാർട്ടിയിലും തർക്കവിഷയമായി. കെ പി എ മജീദും പി കെ ഫിറോസും കെ എം ഷാജിയും ശക്തമായി പ്രതികരിച്ചതോടെ കുഞ്ഞാലിക്കുട്ടിക്ക് തിരുത്തേണ്ടി വന്നു. ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗ് പ്രതികരിക്കാറില്ല. ആഭ്യന്തര വിഷയമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ പ്രതികരണം പറയാ? ഇത്ര മാത്രം എന്റെ ഉള്ളത്, ഞാൻ പ്രതികരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ അതിൽ വന്നിരിക്കുന്ന സാമ്പത്തിക ആരോപണം അത് വളരെ ഗൗരവമുള്ളതാണ്. അതിനെപ്പറ്റി അന്വേഷണം വേണം. സർക്കാരിനെയും ഭരണകക്ഷിയെയും പ്രതിക്കൂട്ടിലാക്കേണ്ട അവസരം വരുമ്പോൾ പ്രതിപക്ഷം നിർജ്ജീവമാകുന്ന അവസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജയരാജൻ വിഷയത്തിലെ ആശയക്കുഴപ്പം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.